സെക്രട്ടേറിയറ്റിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിൽ സ്വപ്നയും സംഘവും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് പുറത്തു വരാതിരിക്കാൻ CCTV ദൃശ്യങ്ങളിൽ കൃത്യമം കാണിക്കുന്നതിനാണ് മിന്നലേറ്റ CCTVക്ക് കേടുപാട് സംഭവിച്ചതായി പറയുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് ഇക്കാര്യം അറിയിച്ചത്. CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഹൗസ് കീപ്പിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ NIA 2.5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയാൽ അരമണിക്കൂർ കൊണ്ട് നൽകാവുന്ന കാര്യത്തിന് എന്തിനാണ് അഡീഷണൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കണം. ഇടിമിന്നലിൽ സെക്രട്ടേറിയറ്റിലെ CCTVക്ക് കേടുപാട് സംഭവിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. മെയ് മാസത്തിൽ അങ്ങനെ ഒരു ഇടിമിന്നൽ ഉണ്ടായിട്ടില്ല, ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. കേസിൽ നിന്ന് തലയൂരുന്നതിനായി 13-ാം തീയതി ബോധപൂർവം ഒരു കുറിപ്പ് പുറത്തുവിടുകയായിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് എല്ലാം അടച്ചിട്ട് CCTV ക്യാമറ പരിശോധിക്കാൻ ആരാണ് പോയതെന്ന് വ്യക്തമാക്കണം. ജൂലൈ 5-6 തീയതികളാണ് ഇതിനുള്ള ശ്രമം നടന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയാണ് നടന്നത്. അന്നും CCTV ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് താൻ വ്യക്തമാക്കിയിരുന്നുവെന്നും സുരേന്ദ്രൻ ചോദിച്ചു. ഇതുകൂടാതെ സ്മാർട്ട് സിറ്റിക്ക് പാട്ടത്തിന് നൽകിയ കൊച്ചി കാക്കനാട്ടെ കണ്ണായ ഭൂമി മറച്ചു വിൽക്കാൻ മുഖ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കറും ചേർന്ന് നീക്കം നടത്തിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. 90,000 ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമി സ്മാർട്ട് സിറ്റിക്ക് കൈമാറുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും 4,000 ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. 1 രൂപയ്ക്ക് പാട്ടത്തിന് നൽകിയ 250 ഏക്കറിലധികം ഭൂമിയിൽ 30 ഏക്കർ ഭൂമി വിൽക്കാനുള്ള ശ്രമം നടന്നു. ശിവശങ്കറും മുഖ്യമന്ത്രിയും അടങ്ങുന്ന കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത്. വില നിശ്ചയിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് KPMG യെയുമാണ്. ടെൻഡർ പോലും ഇല്ലാതെയാണ് ഭൂമി മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള സ്വകാര്യ കമ്പനിക്ക് മറച്ചു വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.